Namaste viewers, welcome back to WinTrader. Options le correct aayittulla strike price select cheyanalla method endana. ഇതിനകത്ത് നമുക്ക് മാർക്കറ്റ് ലോങ് ക്യാൻഡിൽ ഓപ്പണിംഗ് ആണെങ്കിലും ഒരു സൈഡ് വേസ് ആണെങ്കിലും നടക്കുന്നതെങ്കിലും നമുക്ക് ഓപ്ഷന് ഏത് സ്ട്രൈക്ക് പ്രൈസ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് രാവിലെ തന്നെ ഒരു ഹ്യൂജ് ഹൈക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം സെല്ല് തന്നിട്ടുണ്ടെങ്കിലും ഒരു സൈഡ് വേസ് ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പം ഇതുപോലുള്ളൊരു മെത്തേഡിൽ നമ്മൾ കോൾ സെലക്ട് ചെയ്യണോ പുട്ട് സെലക്ട് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ ത്രൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആയിട്ട് കറക്റ്റ് ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനും അതിനകത്ത് എൻട്രി എവിടെ നിന്നാണ്, ടാർഗറ്റ് എവിടെ നിന്നാണ്, സ്റ്റോപ്പ് ലോസ് എവിടെ നിന്നാണ്, മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പോയിന്റ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിനൊരു നല്ല മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് WinTrader ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. ഇതിലൊരു ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ 8.1 മാത്രമല്ല, ടോട്ടൽ WinTraderന് 8 വേർഷൻസ്, അതായത് ഫസ്റ്റ് വേർഷൻ തൊട്ട് 8 വേർഷൻ വരെ അവൈലബിൾ ആണ്. അതോടൊപ്പം 2 സ്കാനറും. അപ്പം ഇതെല്ലാ വേർഷനും നിങ്ങൾക്ക് ഒറ്റ പാക്കിൽ കിട്ടും. ഇതിലൊരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ കോൺടാക്ട് നമ്പർ, അതായത് എൻ്റെ പേര് സീമ കൃഷ്ണ 81390304 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചിരുന്ന ഇപ്പോഴത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ചാർട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ട ഇത്ര മാത്രം നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് വളരെ സിമ്പിളാണ്. സോഫ്റ്റ് കാണിച്ചിരിക്കുന്നത് ബാർ ചാർട്ടാണ്. ഇതിനകത്ത് ഗ്രീൻ കളർ ബൈ ട്രെൻഡും റെഡ് കളർ സെല്ലും ആണ്. അതോടൊപ്പം ആരോസ് ഇവിടെ ഇടയ്ക്ക് തന്നിട്ടുണ്ട്. ഗ്രീൻ കളർ ആരോവും റെഡ് കളർ ഡൗൺ, ഇത് സെല്ലും ഇത് ബൈയും ആണ്. ഇത് കൂടാതെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കളേഴ്സ് ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. ഈ കളർ ചേഞ്ചിൻ്റെ മീനിങ് സൈഡ് വേസ് എന്നാണ്. അതായത് മാർക്കറ്റ് ട്രെൻഡ് ബൈയുമല്ല സെല്ലുമല്ലാത്ത പോർഷൻസാണ് ഈ കളർ ചേഞ്ചിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇത്രയും സിമ്പിളായിട്ടാണ്. നമ്മളൊരു സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് എല്ലാം അലേർട്ട് മെസ്സേജിലൂടെ, സിഗ്നൽ വന്നു എന്നുള്ള മെസ്സേജ് അലേർട്ടായിട്ട് നിങ്ങൾ തരും. അതോടൊപ്പം സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേളിലും താഴെയും കാണാം. വന്ന ടൈം, എൻട്രി പോയിൻറ്റ്, 3 ടാർഗറ്റുകളും സ്റ്റോപ്പ് ലോസും. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെ കൊടുക്കുമ്പം എൻട്രി ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ്. ഒരു സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈ ആണെങ്കിൽ ക്യാൻഡിലും ഗ്രീൻ ആകണം, താഴത്തെയും ഗ്രീൻ വരണം. ഇത് ഒരേപോലെ രണ്ടും ഏത് പോസ്റ്റിൽ നിന്ന് ഓക്കെ ആകുന്നുവോ അതിൻ്റെ അടുത്ത ക്യാൻഡിലാണ് എടുക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ ഗ്രീൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ബൈ സൗണ്ടിലേക്ക് വരും. അപ്പം ലോങ് ക്യാൻഡിലാണ് പക്ഷെ അടിച്ചു കയറുന്നെങ്കിൽ നമുക്ക് ഒന്നുകിൽ റിസ്ക് ഇല്ല, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ കൺഫർമേഷൻ നോക്കാതെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻസ്, ഇതാണ് റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്താൽ അപ് ട്രെൻഡിലോട്ടേ പോകുള്ളൂ മാർക്കറ്റ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് വരെ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ബ്രേക്കൗട്ട് പോകുന്നതിനോടൊപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ കൂടും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഒരു ഹൈക്കിൽ അടിച്ചു കയറുമ്പം അതേ ലെവലിൽ തന്നെ ഭൂരിഭാഗവും ടൈമിൽ തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ട്രെൻഡിലാണ് പതിവ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ബ്രേക്കൗട്ട് പോയിന്റ് പിടിച്ചിട്ട് എടുക്കുന്ന പൊസിഷൻ. ബൈയിലേക്ക് തന്നെയാണ്, ക്യാൻഡിൽ ഗ്രീൻ തന്നെയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ക്യാൻഡിലായിരിക്കും. അവിടെ നിന്ന് റിവേഴ്സ് ട്രെൻഡ് പോകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആക്ച്വലി കളർ ചേഞ്ച് തരും. ഇതിപ്പോൾ ഇവിടെ കുറേ നേരം ഗ്രീൻ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാം. അപ്രോക്സിമേറ്റ് നമ്മൾ ഈ പോർഷനിൽ നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിൽ പിടിച്ചിട്ട് നമ്മൾ എടുത്തിരുന്നെങ്കിൽ 41,266 ആ ഒരു എൻട്രി ലെവലിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റി നമുക്ക്. അതോടൊപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നതിന് 200 പോയിന്റ്സ് പിന്നിലേക്ക് എടുക്കാം. നമുക്ക് 41,000 എടുക്കാം, 14,900, അങ്ങനെ ആ റേഞ്ചിൽ എടുക്കാം. അപ്പോൾ 14,900 കോള് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഹൈക്കിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് അപ്രോക്സിമേറ്റ് ഈ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ട്. ആ ഒരു റേഞ്ച് 265 അല്ലെങ്കിൽ 293 ആ ഒരു ലെവലിൽ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് 265 ബ്രേക്ക് കഴിഞ്ഞിട്ട് ഈ ബ്രേക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 93 ആ ഒരു റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അപ്രോക്സിമേറ്റ് മാർക്കറ്റ് 390 വരെ പോയിട്ടുണ്ട്. 65 എടുത്തില്ല എന്നുണ്ടെങ്കിൽ 90 ഈ ലെവലിൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് 90 കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് ലെവൽ പിടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് 100 പോയിന്റ്സ് ഷുവർട്ടി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്കൗട്ട് പോയ ലെവൽ പിടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ഷുവർട്ടി ആയിട്ടൊരു 50 പോയിന്റ്സ് എടുത്ത് ഏൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം എടുത്താലും അത് ബ്രേക്ക് ചെയ്തിട്ട് എടുത്താലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൽ സിഗ്നൽ വന്നതിന് ശേഷം കുറേ നേരം കൺഫർമേഷൻ ഇല്ലാതെ കുറച്ച് ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് തിരിഞ്ഞു കയറിയിട്ടാണ് പിന്നെ ബ്രേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ വ്യത്യാസം പറഞ്ഞു തരാം. അപ്പോൾ സിഗ്നൽ വന്ന് കുറേ നേരം കൺഫർമേഷൻ ഇല്ലാതെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്, മാർക്കറ്റ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ കൺസോൾട്ടേഷൻ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് സിഗ്നൽ കൺഫർമേഷൻ ഇല്ലാതിരുന്നത്. അപ്പം അതുപോലത്തെ ട്രെൻഡുകൾ, അപ്പോൾ സിഗ്നൽ കൺഫർമേഷൻ ഇല്ലാതെ Now, we will approximate the hour level. We will sell the hour level. We will sell the scalping. We will sell the bite and the breakout. We will sell the breakout. We will bite and the resistance. We breakout. That's why we have to sell the breakout. We have to trend the scalping in the morning. We have power level. We put option 41,325 in 500. We have profit. Okay? We have approximately 50 points in our range. That's sideways. That's why we have profit level. Okay? This method. We set it 5 minutes. We set it approximately morning. We closing. We set it breakout trade. Okay, cherry point le oru vaadu samayillatharku maximum nalloru profit edutittu exit cheyan pattum. Okay, adinte video njan munbu ittittund appo kudal details ne vilicha manu njan guide cheythu tharam. Okay, appo sradhikka ithra matram long candle opening sideways vandirikkumbo signal confirmation illada kore neram aa or range thanne adayithu taaltrangittum iduvare software confirmation tharunilla ennundengil ningalku aa oru level avade oru cherry consolidation feel cheyyunnundu. Appo aa oru level nammal eppozhum scalp ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ആ മെത്തേഡാണ് സ്വീകരിക്കാവുന്നത്. അതോടൊപ്പം സിക്കിൾ എടുക്കേണ്ട സിക്കിൾ പറഞ്ഞു തരാം. സിക്കിൾ വന്നതിന് ശേഷം വിത്തിൻ സെക്കൻഡ്സിൽ ഇപ്പോൾ ഈ സിക്കിൾ കണ്ടോ നിങ്ങൾ, സിക്കിൾ വന്നിട്ടുള്ള ഓൾറെഡി കൺഫർമേഷൻ സെക്കൻഡ് ക്യാൻഡിൽ വന്ന് ബ്രേക്കും ചെയ്തു. അത് നല്ലൊരു ഹ്യൂജ് ഹൈക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ബൈറ്റനിലേക്ക് നല്ല ട്രെൻഡ് മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസ് നമ്മൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വിളിച്ചാൽ മതി. ഞാൻ വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ ഇതേപോലെ മെത്തേഡ് നിങ്ങൾക്ക് സ്വയമായിട്ട് സ്വീകരിച്ച് ലോസ് പോകുന്നതിന് മുമ്പ് സിഗ്നൽ കൺഫേം ആണോ കൺഫേം അല്ലയോ അതോ ഒരുപാട് ലോങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ല നിങ്ങൾക്ക് സിഗ്നലിന്റെ കൺഫർമേഷൻ ലെവലും ആ ഒരു മൊമെന്റും കണക്കാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു ലെവൽ നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ ഗൈഡ് ചെയ്തു തരാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്.